ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൻ്റെ 9th വീക്കിലെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ, ഇന്നും എനിക്ക് നല്ല തലവേദന എടുത്തിരിക്കുന്ന സമയത്താണ് വീഡിയോ എടുക്കുന്നത്. നമുക്ക് വീഡിയോ എടുക്കാൻ വേറെ സമയമില്ല. കുറച്ചുകൂടി കഴിയട്ടെ, കുറച്ചും കൂടി കഴിയട്ടെ എന്ന് വിചാരിച്ച് ഞാൻ രാവിലെ തൊട്ട് നോക്കിയിരുന്നിട്ട് ഇപ്പോൾ സമയം വൈകിട്ട് 5:30 ആയി. ഇനിയും ഞാൻ താമസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഈ അടുത്ത വീക്കിൽ നമുക്ക് വീഡിയോ ഉണ്ടാവില്ല. പിന്നത്തെ വീക്കിലാണ് എനിക്ക് 9th വീക്ക് എന്ന് പറഞ്ഞ് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ മീൻസ് നമ്മുടെ ഈ ടിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഗ്യാപ്പായി പോകില്ല. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ ഈ സമയത്ത് എടുക്കുന്നത്. ഇനി കുറച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി കറണ്ടും കൂടി പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താവും എന്നറിയില്ല. പുറത്ത് നല്ല മഴ അങ്ങനെ പെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കറണ്ടെങ്ങാനും പോയി കഴിഞ്ഞാൽ പിന്നെ ഗുദാഹവ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ അടുത്ത അവസ്ഥ. അപ്പോൾ എന്തെങ്കിലും ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറയാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹെയർ പാക്കാണ്. ആ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത് ത്രിഫല ചൂർണം വെച്ചിട്ടാണ്. അപ്പോൾ ത്രിഫല ചൂർണം ഇപ്പോൾ കുറേ പേർക്കൊക്കെ അറിയാൻ പറ്റും. നമ്മളിപ്പോൾ ഇൻ്റർനെറ്റിലേക്ക് കോമൺ ടോക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് ത്രിഫല ചൂർണം, അതിൻ്റെ യൂസസൊക്കെ. അപ്പോൾ ഈ ത്രിഫല എന്ന് പറഞ്ഞിട്ട് എന്താണെന്നറിയാത്തവർക്കാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ത്രിഫല ചൂർണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ഫ്രൂട്ട്സിൻ്റെ പൗഡേഴ്സാണ്. അതായത് നമ്മുടെ നെല്ലിക്ക, താന്നിക്ക, കടുക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഈ 3 ഫ്രൂട്ട്സ്. ഇത് വെയിലത്തല്ല, ശരി, തണലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് എടുക്കുന്ന ആ ഒരു പൊടിയാണ് ത്രിഫല ചൂർണം എന്ന് അറിയപ്പെടുന്നത്. ഇനി ത്രിഫല ചൂർണ്ണമുണ്ട്, ത്രിഫലാദി ചൂർണ്ണമുണ്ട്, ബൃഹത് ത്രിഫല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല ടൈപ്പ് പൗഡേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം ബൃഹത് ത്രിഫലനെ കുറിച്ച് എനിക്കങ്ങനെ ഞാൻ അത്രയും കാര്യമായിട്ട് നോക്കിയില്ല. എനിക്കിപ്പോൾ ഞാൻ നോക്കിയേക്കുന്നത് ത്രിഫല ചൂർണ്ണം, ത്രിഫലാദി ചൂർണ്ണമാണ്. ഇതിപ്പോൾ ത്രിഫല ചൂർണ്ണം നേരത്തെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ട് നോക്കണമല്ലോ. അതുകൊണ്ട് ത്രിഫല ചൂർണ്ണവും ത്രിഫലാദി ചൂർണ്ണത്തിനെ കുറിച്ചാണ് കൂടുതലായിട്ട് നോക്കിയിട്ടുള്ളത്. അപ്പോൾ ത്രിഫലയും ത്രിഫലാദി ചൂർണ്ണം തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ത്രിഫല ചൂർണ്ണം എന്ന് പറഞ്ഞാൽ ഈ 3 ഫ്രൂട്ട്സിൻ്റെ പൗഡറാണ്. ത്രിഫലാദി ചൂർണ്ണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 ഫ്രൂട്ട്സിൻ്റെ പൗഡർ പ്ലസ് ലിക്കോറൈസ് ആണ്. നമ്മുടെ ഇരട്ടി മധുരത്തിൻ്റെ പൗഡറും കൂടി എന്താ ഈ ത്രിഫല ചൂർണ്ണത്തിൽ മിക്സ് ആക്കുമ്പോഴാണ് ത്രിഫലാദി ചൂർണ്ണം ആവണത്. ഇത് രണ്ടും നമ്മൾക്ക് എക്സ്റ്റേണലി യൂസ് ചെയ്യാവുന്നതാണ്. അതായത് നമ്മുടെ ഹെയറിനും നമ്മുടെ സ്കിന്നിനും നന്നായിട്ട് യൂസ്ഫുള്ളാണ് ഇത് രണ്ടും. ഇത് രണ്ടും നമ്മൾ ഉള്ളിൽ കഴിക്കുമ്പോൾ നമ്മൾ എന്താ ഡോക്ടേഴ്സ് തരുന്ന ആ ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലേ, അവർ ഇന്ന രോഗത്തിന് ഈ ഇതാണ് ഇത്ര അളവിൽ കഴിക്കേണ്ടതെന്ന് പറയുമ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എക്സ്റ്റേണലി നമുക്ക് ഏതാണോ അവൈലബിൾ അത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വട്ടം യൂസ് ചെയ്തപ്പോഴേക്കും എനിക്ക് കിട്ടിയത് ത്രിഫല ചൂർണ്ണമായിരുന്നു. ഈ പ്രാവശ്യം ഞാൻ എൻ്റെ അമ്മേനെ കൊണ്ടാണ് വാങ്ങിപ്പിച്ചത്. അപ്പോൾ എനിക്കിപ്പോൾ കിട്ടിയേക്കുന്നത് ത്രിഫലാദി ചൂർണ്ണമാണ്. അപ്പോൾ ആ ഒരു ത്രിഫലാദി ചൂർണ്ണം വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഹെയർ പാക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കയറി നോക്കാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസും സജഷൻസൊക്കെ എല്ലാം പറയാം. സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് 5 ടേബിൾ സ്പൂൺ ത്രിഫലാദി ചൂർണ്ണമാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് സ്കാൽപ്പിൽ ഇടാൻ വേണ്ടി മാത്രം മതിയെങ്കിൽ അത്രയും എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ മുടിയിൽ ഫുള്ളായിട്ട് ഇടുന്നതാണെങ്കിൽ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി നമുക്ക് എടുക്കേണ്ടി വരും കേട്ടോ. ഇപ്പോൾ ഞാൻ അങ്ങനെ ഫുള്ളായിട്ടല്ല, ബാക്കി ഉണ്ടെങ്കിൽ അറ്റത്തേക്കൊക്കെ ഇടാം എന്നുള്ള ഒരു രീതിയിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം. ഇനി പിന്നെ നമ്മൾ രണ്ടാമത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ. അപ്പോൾ തൈര് കുറച്ച് കട്ടത്തൈര് ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ പിന്നെ തലയിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്കും തലയിൽ നിന്ന് ഇങ്ങനെ കുറച്ച് കുറച്ച് വെള്ളമായിട്ട് ഇങ്ങനെ ഒഴുകി വരാൻ തുടങ്ങും. അപ്പോൾ തൈരും ത്രിഫലാദി ചൂർണ്ണവും വെച്ചിട്ടാണ് നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തൈരല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമതൊരു ഓപ്ഷൻ ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളം യൂസ് ചെയ്യാം തൈരിന് പകരം. അപ്പോൾ നമ്മൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്ത് വയ്ക്കുക. ലൈറ്റായിട്ട് അതൊന്ന് പുളിച്ച് വരുന്ന സമയത്ത് ആ കഞ്ഞിവെള്ളത്തിൽ ഈ നമ്മുടെ ഈ പൊടി ആഡ് ചെയ്തിട്ട് അത് ജസ്റ്റ് മിക്സ് ചെയ്ത് നമുക്ക് തലയിൽ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നല്ലൊരു ഹെയർ പാക്കാണ് കേട്ടോ, മുടി വളരാനും താരം പോകാനും. ഈ ത്രിഫലാദി ചൂർണ്ണത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താരൻ ഒരൊറ്റ യൂസിൽ തന്നെ നന്നായിട്ട് കുറയ്ക്കാനും അതുപോലെ തന്നെ മുടികൊഴിച്ചിലും മാറ്റി മുടി നന്നായിട്ട് വളരാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ താരനൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റെമഡി ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ വെള്ളം വെച്ച് തല കഴുകുന്നതും ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ നമ്മൾ ഇത് വാങ്ങുന്ന സമയത്ത് പൊടിയായിട്ടാണ് വാങ്ങുന്നതെങ്കിൽ അപ്പോൾ പാക്കറ്റിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും ചിലപ്പോൾ ഫോർ എക്സ്റ്റേണൽ യൂസ് എന്നോ ഇൻറ്റേർണൽ യൂസ് എന്നോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കി വാങ്ങുക, അല്ലെങ്കിൽ വാങ്ങുന്ന കടയിലുള്ള ആളോട് ചോദിച്ചിട്ടൊന്ന് വാങ്ങട്ടെ ഇത് ഏതിനാണ് യൂസ് ചെയ്യണതെന്ന്. അപ്പോൾ നമുക്ക് കൺഫേംഡ് ആണല്ലോ എന്തിനാണ് ഇത് യൂസ് ചെയ്യണതെന്ന്.
പിന്നെ ഞാനിതിൽ പറയുന്നുണ്ട് എനിക്ക് തലവേദനയുള്ള സമയത്താണ് ഈ ഹെയർ പാക്ക് ഇടണമെന്ന്. അപ്പോൾ നിങ്ങളാരും ഇങ്ങനെ തലവേദനയുള്ള സമയത്തോ അല്ലെങ്കിൽ ജലദോഷമുള്ള സമയത്തോ ഒരു ഹെയർ പാക്കും തലയിൽ ഇടരുത് കേട്ടോ. അതെന്തെങ്കിലും ചിലപ്പോൾ നീർക്കെട്ട് പോലെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പനി പോലെയൊക്കെ വരാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഇപ്പം നമുക്ക് വേറെ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ഇടണം കേട്ടോ. അതുകൊണ്ട് ഞാനിട്ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങളാരും അങ്ങനെ ഇടരുതേ, പണി കിട്ടും അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് ഞാൻ തലയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമുക്ക് കഴുകി കളയണം. അതിന് മുമ്പ് എനിക്ക് പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനുണ്ട്. പുറത്ത് നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്, ഇടിവിട്ടുണ്ട്. എപ്പോഴാണ് ഇനി കറണ്ട് പോണേന്ന് പറയാൻ പറ്റില്ല. മൂന്ന് വട്ടം ഇപ്പോൾ പോയിട്ട് വന്നതാണ് കറണ്ട്. അപ്പോൾ ഇനി കഴുകുമ്പോഴേക്കും നമുക്ക് ഒന്നെങ്കിൽ രണ്ട് ഓപ്ഷൻ ആയിട്ടുള്ളത്, ഒന്നെങ്കിൽ നമുക്ക് സാധാരണ പോലെ നമ്മൾ സാധാരണ വെള്ളത്തിൽ കഴുകി കളയാം. അപ്പോൾ നിങ്ങൾ എണ്ണ ഇട്ടിട്ടാണ് ഇടണമെങ്കിൽ ഈ ഹെയർ പാക്ക് ഇടണമെങ്കിൽ എണ്ണ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഷാമ്പുവും കൂടി അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ നോർമൽ വെള്ളത്തിൽ കഴുകുന്നതിന് പകരം നമുക്ക് ഈ ത്രിഫല വാട്ടർ വെച്ച് തന്നെ കഴുകാൻ പറ്റും. അതായത് ആ ത്രിഫലയുടെ ആ വെള്ളം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ത്രിഫല എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലേക്കൊന്ന് ഇടുക, എന്നിട്ട് അതൊന്ന് തിളപ്പിക്കാം. ആ വെള്ളം നന്നായിട്ടൊന്ന് വെട്ടി തിളച്ചിട്ട് അതൊന്ന് അതിനെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. എന്നിട്ട് അപ്പോൾ ഈ ത്രിഫലയുടെ പൗഡേഴ്സ് ഇല്ല, അത് നന്നായിട്ട് അടിയിലേക്ക് അടിഞ്ഞു കൂടും. ആ ഒരു സമയത്ത് അത് അരിച്ചെടുത്തിട്ട് ആ വെള്ളം വെച്ചിട്ട് നമ്മുടെ ഹെയർ കഴുകുക, അതാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ നമ്മൾ നോർമൽ വാട്ടറിൽ കഴുകി കഴിഞ്ഞാലും ജസ്റ്റ് ഒന്ന് ആ വെള്ളം വെച്ചൊന്ന് റിൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ത്രിഫലയുടെ എഫക്റ്റ് ഒന്ന് നമ്മുടെ സ്കാൽപ്പിലുണ്ടാവും. അപ്പോൾ താരനും വേറെ കാര്യങ്ങളൊന്നും വരാതെ നോക്കുകയും ചെയ്യും, നമ്മുടെ മുടിയുടെ കൊഴിച്ചിലും നന്നായിട്ട് കുറയുകയും ചെയ്യും. ഇനി അല്ലെങ്കിലാണ് നമുക്ക് ത്രിഫലയുടെ ഈ വെള്ളം വെച്ചിട്ട് വെറുതെ ഡെയിലി ഹെയർ വാഷ്, ഇപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളമൊക്കെ യൂസ് ചെയ്യില്ലേ, ആ ഒരു പാറ്റേണിൽ തന്നെ നമുക്ക് വെറുതെ ജസ്റ്റ് ഈ ത്രിഫലയുടെ വെള്ളം വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് വെറുതെ ഹെയർ വാഷ് ചെയ്യുക, എന്നിട്ട് തല തോർത്തി ഉണക്കിയെടുക്കുക. അതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ ഞാൻ മുന്നേ ത്രിഫല വീട്ടിലുണ്ടാക്കി എടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനും ഹെയറിനും മാത്രം എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഉള്ളിൽ കഴിക്കുമ്പോഴാണെങ്കിൽ അതിന് കറക്റ്റായിട്ടുള്ള അളവുകളുണ്ട് ഈ മൂന്ന് സംഭവങ്ങൾ എടുക്കുന്നതിലും. അപ്പോൾ അല്ലാതെ ആണെങ്കിലും അളവുകളുണ്ട്. ഇപ്പോൾ നമുക്ക് തനിയെ വീട്ടിലുണ്ടാക്കി എടുക്കുന്നതിനാണെങ്കിലും കുഴപ്പമില്ല. നമുക്കിപ്പോൾ ഈ നെല്ലിക്കയും കടുക്കയും താന്നിക്കയും നമുക്ക് ഉണക്കിയത് ഇവിടെ നിന്ന് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, ആയുർവേദ പച്ചമരുന്ന് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് പാക്കറ്റായിട്ട് ഇതിപ്പോൾ ഞാൻ വാങ്ങിയ പോലെ പൗഡറായിട്ട് വാങ്ങാനും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് എളുപ്പം എന്ന് വെച്ചാൽ അങ്ങനെ വാങ്ങിക്കുക. പിന്നെ നമ്മൾ ഇത് പൊടിച്ചിട്ട് ഉണക്കി സൂക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു നമ്മളെങ്ങനെയാണത് സൂക്ഷിച്ച് വെക്കുന്ന അത്രയും നാളതിരിക്കും. ഇപ്പോൾ 6 മാസമൊക്കെ മാക്സിമം എന്തായാലും അതിരിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലാതെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒത്തിരി നനവുള്ള സ്ഥലത്തൊക്കെയാണ് വെക്കുന്നത്, അതല്ലാതെ അതിനധികം കെയർ ചെയ്യണില്ല, എപ്പോഴും നനവുള്ള സ്പൂണൊക്കെ ഇട്ട് എടുക്കാൻ, അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് ചീത്തയായി പോവും. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ വീട്ടിലുണ്ടാക്കി എടുക്കുന്നതാണെങ്കിൽ നന്നായിട്ട് അതിനെ കെയർ ചെയ്ത് എവിടെയെങ്കിലും ഒന്ന് സൂക്ഷിച്ചൊക്കെ വെക്കുക. അപ്പോൾ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാനുണ്ടാവും. ഇനിയിപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഞാനിപ്പോൾ ഒരു 15 മിനിറ്റ് നിൽക്കുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു 1 മണിക്കൂറെങ്കിലും നിന്നേനെ. നിങ്ങൾക്ക് എത്രയാണ് കപ്പാസിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നിൽക്കാം. 1.5 മണിക്കൂറോ 3/4 മണിക്കൂറോ 1 മണിക്കൂർ കൂടുതൽ വെച്ചുകൊണ്ട് നിൽക്കണം എന്നില്ല. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ അബ്സോർപ്ഷൻ ഉണ്ടായിട്ടുണ്ടാവും. നമ്മളിപ്പോൾ മുടിയുടെ തിളക്കം കൂട്ടാനോ അല്ലെങ്കിൽ ടെക്സ്ചറൊക്കെ മാറ്റാനുള്ള ഹെയർ പാക്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനത്തെ ഹെയർ പാക്സ് ഇടുമ്പോഴാണ് നമ്മൾ കുറേ സമയം നിൽക്കേണ്ടത്. എന്നാലാണ് നമ്മുടെ മുടിക്ക് അതിനനുസരിച്ചുള്ള ടെക്സ്ചറിൻ്റെ മാറ്റം തിളക്കമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് നമുക്കിപ്പോൾ ഒരു 15 മിനിറ്റ് 1/2 മണിക്കൂർ 3/4 മണിക്കൂർ മാക്സിമം 1 മണിക്കൂർ ആ സമയത്തിനുള്ളിൽ നമുക്ക് കഴുകി കളയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആഴ്ചയിൽ 1-2 വട്ടം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 1.5 ഇടം യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുടിയുടെ കൊഴിച്ചിലും മാറും, മുടി നന്നായിട്ട് വളരാനും തുടങ്ങും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.